എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്. കൂടാതെ ഡെൽ, എച്ച് പി, ലിനോവോ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി. കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക, സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. വാഹന പ്രചരണ ജാഥയുടെ ചേലക്കരയിൽ നടന്ന സ്വീകരണ യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഷെബീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ മാനേജർ എം എം മൊയ്തീൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി എം ഷാജഹാൻ, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി കെ കെ സഫൂറ, വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം ട്രഷറർ സയ്യിദ് അലവി വട്ടത്തറ, ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇ ഷമീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജാതി സമൂഹങ്ങൾ ഏതൊക്കെ തൊഴിലുകളിൽ അവരെ എത്ര കണ്ട് സമ്പത്തിൽ, വിഭവങ്ങളിൽ, അധികാരങ്ങളിൽ, പദവികൾ അവർ ഉണ്ട് എന്ന് പഠിച്ച് അതിൽ പിന്നോക്കം നിൽക്കുന്ന ജാതി സമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് സംവരണം ഏർപ്പെടുത്തണം. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് സാമൂഹിക സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ ഒരു തരത്തിലും ഇല്ലാതെ പഠനം നടത്താതെ, ജാതി സെൻസസ് നടത്താതെ വെറും സാമ്പിൾ സർവേ മാത്രം വെച്ചുകൊണ്ടാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. അത് മുന്നോക്ക ജാതിയിലെ ആളുകൾ അവർ എത്ര കണ്ട് അധികാരത്തിലുണ്ട്, പദവികളിലുണ്ട്, വിഭവങ്ങൾ അവരുടെ കൈകളിലുണ്ട്, അല്ലെങ്കിൽ അവരിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എത്ര ശതമാനമുണ്ട് എന്ന ഒരു കണക്കെടുപ്പ് നടത്താതെയാണ് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. ഇവിടെ കൃത്യമായി 27% സംവരണം ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ തന്നെ അവർക്ക് അവസരങ്ങൾ ലഭ്യമാകുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് വ്യത്യസ്ത കമ്മീഷനുകളെ നിയമിച്ചു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, പാലോളി കമ്മിറ്റി, അങ്ങനെ ഒട്ടനവധി മണ്ഡൽ കമ്മീഷൻ, ഈ റിപ്പോർട്ടുകളെല്ലാം ആവശ്യപ്പെടുന്നത് ഇവിടെ ജാതി സെൻസസ് നടത്തിക്കൊണ്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി സംവരണം ശക്തമാക്കണമെന്നാണ്. സി സി വി ന്യൂസ്, ചേലക്കര.